ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസ് ആർ സി ബി മത്സരത്തിൽ ആർ സി ബിക്ക് 5 വിക്കറ്റിന്റെ തോൽവി. തോൽവിയുടെ സീസണിൽ നിന്നും പുറത്തായി എന്നൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. ഒരു വിജയം കൂടി ഉണ്ടെങ്കിൽ ആർ സി ബി പ്ലേ ഓഫിൽ കയറുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് 5 വിക്കറ്റിന്റെ വിജയത്തോടെ പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രോഹിത്തിന് പകരം ക്യാപ്റ്റനായി വന്ന ഈ ഒരു പൊള്ളാടിന്റെ 2-ാമത്തെ വിജയം കൂടിയാണ് ഇന്നലെ ആർ സി ബിക്കെതിരെ സ്വന്തമാക്കിയിരിക്കുന്നത്. ആർ സി ബി നേടിയ 165 റൺസ് എന്ന വിജയലക്ഷ്യവുമായിട്ട് 2-ാം ഇന്നിംഗ്സിലെ ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ മിന്നൽ പ്രകടനത്തിലൂടെയാണ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. 43 പന്തുകളിൽ നിന്നും 79 റൺസ് എടുത്ത സൂര്യകുമാർ യാദവ് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. ഇന്നത്തെ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവനും രാവിലെ മുതൽ, ഒരുപക്ഷെ ഇന്നലെ അർദ്ധരാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ കോഹ്ലി ഈ ഒരു സൂര്യകുമാർ യാദവിനെ സ്ലെഡ്ജ് ചെയ്ത ആ ഒരു കാര്യം. ഡെയ്ൽ സ്റ്റെയ്നറിന് 13-ാം ഓവറിന്റെ ഇടവേളയിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ടി വി റിപ്ലൈയിൽ ഒന്നും തന്നെ പിന്നീട് ഇത് കാണിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരിലേക്കും ഈ ഒരു സംഭവം എത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ വിരാട് കോഹ്ലിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് വലിയൊരു വിവാദമാക്കേണ്ട സംഭവമല്ല എന്ന് തന്നെയാണ്. വിരാട് കോഹ്ലി നമ്മുടെ സൂര്യകുമാർ യാദവിന് ഒരുപാട് പൊക്കി തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞത്. വിരാട് കോഹ്ലി പറയുന്നത് ഇങ്ങനെയാണ്, സൂര്യകുമാർ ഭാവി ഇന്ത്യൻ താരമാണ് എന്നതിൽ യാതൊരു സംശയവും തനിക്കില്ല എന്നാണ് വിരാട് കോഹ്ലി ഇന്നലെ മത്സരശേഷം പറഞ്ഞത്. സൂര്യകുമാർ യാദവ് തന്നെ ഞെട്ടിച്ചുവെന്നും സൂര്യകുമാറിന്റെ ആ ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലെ മുംബൈ ഇന്ത്യൻസിന്റെ വിജയത്തിന് കാരണമെന്ന് കൂടിയാണ് കോഹ്ലി കൂട്ടിച്ചേർത്തത്. എന്നാൽ മത്സരത്തിന് ശേഷം ഈ ഒരു സ്ലെഡ്ജ് വിവാദത്തിനെ കുറിച്ച് കൂടുതലൊന്നും തന്നെ നമ്മുടെ ഈ ഒരു വിരാട് കോഹ്ലി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മത്സരത്തിനിടയിലെ കോഹ്ലിയുടെ ആ ഒരു സ്പിരിറ്റ് ആയിരിക്കും ആ ഒരു സംഭവം അങ്ങനെ ആ ഒരു 13-ാം ഓവറിൽ നടക്കാനായിട്ട് കാരണം. ഇത് ഇത്ര വലിയ ആനക്കാരുമായിട്ട് പൊക്കിയെടുക്കേണ്ടത് ഇല്ല. കാരണം കോഹ്ലി ദേഷ്യത്തോടെ ഒന്നും തന്നെ സൂര്യകുമാറിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഏതായാലും ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.